ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ഈരാറ്റുപേട്ട. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ഈരാറ്റുപേട്ട കേറ്റഡ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 എല്ലാ വിഷയങ്ങൾക്കുമുള്ള ഓൺലൈൻ കോച്ചിംഗ് ക്ലാസുകൾ നടന്നു വരുന്നു. കൂടാതെ PSC മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ക്ലാസുകളും നടന്നു വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസുകളിൽ പങ്കെടുക്കാം. സിലബസും മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറും അധിഷ്ഠിതമായ ക്ലാസുകൾ. ക്ലാസുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി 7907241846 9497489747 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേറ്റഡ് കാറ്റഗറി 1, കാറ്റഗറി 2 പരീക്ഷകളിൽ സയൻസിന്റെ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, അതുപോലെ കേറ്റഡ് പരീക്ഷയിൽ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ PH എത്രയാണ്? ചുണ്ണാമ്പ് വെള്ളത്തിന്റെ പി എച്ച് എത്രയാണ്? 7നേക്കാൾ കൂടുതലാണോ 7നേക്കാൾ കുറവാണോ? അതായിരുന്നു ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ PH, ശരിയ ഉത്തരം 7നേക്കാൾ കൂടുതൽ ആണ്. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ PH 7നേക്കാൾ കൂടുതൽ ആണ്. അടുത്ത ചോദ്യം, വാതകാവസ്ഥയിലുള്ള ഗ്രഹം ഏതാണ്? വാതകാവസ്ഥയിലുള്ള ഗ്രഹം ഏതാണ്? അതിന് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരുന്ന ജൂപിറ്റർ, മാർസ്, മെർക്കുറി, വീനസ്, ഇതിലേതാണ് വാതകാവസ്ഥയിലുള്ള ഗ്രഹം? ശരിയ ഉത്തരം ഓപ്ഷൻ എ ആണ്, ജൂപിറ്റർ. ജൂപിറ്റർ വാതകാവസ്ഥയിലുള്ള ഗ്രഹം. ഇനി അടുത്ത ചോദ്യം, ചന്ദ്രന്റെ ഭ്രമണകാലം എത്ര ദിവസമാണ്? ചന്ദ്രന്റെ ഭ്രമണകാലം എത്ര ദിവസം ആണ്? ഭ്രമണകാലം, ചന്ദ്രന്റെ ഭ്രമണകാലം എത്ര ദിവസം ആണ്? 27.3 ദിവസം. ചന്ദ്രന്റെ ഭ്രമണകാലം 27.3 ദിവസമാണ്. ഒന്നാന്തരം ഉത്തോലകത്തിന് ഉദാഹരണം, ഒന്നാന്തരം ഉത്തോലം, അതിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ വീൽബാരോ, ബി സീസോ, സി ചൂണ്ടക്കോൽ, ഡി നഖം വെട്ടി. ഒന്നാന്തരം ഉത്തോലകത്തിന് ഉദാഹരണം. എന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സീസോ. ഒന്നാന്തരം ഉത്തോലകത്തിന് ഉദാഹരണം സീസോ ആണ്. പ്രൊജക്ട് രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? പ്രൊജക്ട് രീതിയുടെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? പ്രൊജക്ട് രീതി, അതിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? കിൽ പാട്രിക് അദ്ദേഹമാണ് പ്രൊജക്ട് രീതിയുടെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മർദ്ദത്തിന്റെ SI യൂണിറ്റ് എത്രയാണ്? മർദ്ദത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? മർദ്ദത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ശരിയ ഉത്തരം, മർദ്ദത്തിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. ഓർത്തിരിക്കാം, മർദ്ദത്തിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. അടുത്ത ചോദ്യം, വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത, വിറ്റാമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അതുപോലെ തന്നെ പല രോഗങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സ്കർവി പ്രധാനപ്പെട്ടതാണ്. വിറ്റാമിൻ സിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. കണ വിറ്റാമിൻ ഡിയുടെ അഭാവത്തിലാണ് ഉണ്ടാകുന്നത്. വിറ്റാമിൻ ഡിയുടെ അഭാവത്തിലാണ് കണ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബെറിബെറി, വിറ്റാമിൻ B1 അതിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്നതാണ് ബെറിബെറി.
വിറ്റാമിൻ ബി വൺ അതിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്നതാണ് ബെറി ബെറി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ വിറ്റാമിൻ എ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ അതിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ ശ്വേത രക്താണോ ഏതാണ്? ഏറ്റവും വലിയ ശ്വേത രക്താണോ മോണോസൈറ്റ് ആണ്. ഏറ്റവും വലിയ ശ്വേത രക്താണോ മോണോസൈറ്റ് ആണ്. അടുത്ത ചോദ്യം, ശരീരത്തിലെ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയോ ഏതാണ്? ശരീരത്തിൽ യൂറിയ നിർമ്മാണം അത് നടത്തുന്ന അവയോ ഏതാണ്? കരളാണ് ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയോ. ഓർത്തിരിക്കാം, ശരീരത്തിലെ യൂറിയ നിർമ്മാണം അത് നടത്തുന്ന അവയവം ഏതാണ്? ശരിയ ഉത്തരം കരൾ ആണ്. അടുത്ത ചോദ്യം, അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? 1807 1807 അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ശരിയ ഉത്തരം ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏതാണ്? കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അൽ നിക്കോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം അൽ നിക്കോ. ഇരുമ്പ്, നിക്കല്, അലുമിനിയം, കൊബാൾട്ട് ഇതൊക്കെയാണ് ഈ മൂലകങ്ങളിലൊക്കെ ചേർന്നതാണ് അൽ നിക്കോ. ഇരുമ്പ്, നിക്കൽ, അലുമിനിയം, കൊബാൾട്ട് ഇതൊക്കെ ചേർന്നതാണ് അൽ നിക്കോ. ഉത്കൃഷ്ട വാതകങ്ങളിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഉത്കൃഷ്ട വാതകങ്ങളിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? റെഡോൺ. റെഡോൺ ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. റെഡോൺ ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, കോളറ പരത്തുന്നത് എങ്ങനെയുള്ള ജീവികൾ ആണ്? കോളറ പരത്തുന്നത് എങ്ങനെയുള്ള ജീവികൾ ആണ്? കോളറ പരത്തുന്നത് ബാക്ടീരിയ ആണ്. കോളറ പരത്തുന്നത് ബാക്ടീരിയ ആണ്. ഓർത്തിരിക്കാൻ, കോളറ പരത്തുന്നത് ബാക്ടീരിയ ആണ്. അടുത്ത ചോദ്യം, ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിൽ കോർപ്പിക്കുന്നത് ഏതു തരം ചലനം ആണ്? ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിൽ കോർപ്പിക്കുന്നത് ഏതു തരം ചലനത്തിന് ഉദാഹരണം ആണ്? ശരിയ ഉത്തരം ഭ്രമണ ചലനം. ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിൽ കോർപ്പിക്കുന്നത് ഭ്രമണ ചലനം ആണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ ആണ്. H2SO4 ൽ സൾഫറിന്റെ ഓക്സീകരണ സംഖ്യ എത്രയാണ്? H2SO4 സൾഫ്യൂരിക് ആസിഡിൽ സൾഫറിന്റെ ഓക്സീകരണ സംഖ്യ എത്ര ആണ്?
ശരിയ ഉത്തരം പ്ലസ് സിക്സ്. എച്ച് ടു എസ് ഒ ഫോർ സൾഫറിന്റെ ഓക്സീകരണ സംഖ്യ പ്ലസ് സിക്സ് ആണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലോഹം ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലോഹം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലോഹം നൈട്രജൻ ആണ്. ഏകകോശ യൂക്കരിയോട്ടുകൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏതാണ്? ഏകകോശ യൂക്കരിയോട്ടുകൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏതാണ്? ശരി ഉത്തരം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്രോട്ടിസ്റ്റ. അതിൻ്റെ അകത്താണ് ഏകകോശ യൂക്കരിയോട്ടുകൾ ഉൾപ്പെടുന്നത്. സസ്യങ്ങളിൽ ആഹാര സംവഹനം നടത്തുന്നത് എന്തിലൂടെയാണ്? സസ്യങ്ങളിൽ ആഹാര സംവഹനം അത് നടത്തുന്നത് എന്തിൽ കൂടെയാണ്? പോയം. ഓർത്തിരിക്കാം, സസ്യങ്ങളിൽ ആഹാര സംവഹനം നടത്തുന്നത് പോയത്തിൽ കൂടി ആണ്. ഏതു രക്തക്കുഴലാണ് അശുദ്ധ രക്തം വഹിക്കുന്നത്? ഏതു രക്തക്കുഴലാണ് അശുദ്ധ രക്തം വഹിക്കുന്നത്? ശ്വാസകോശ ധമനി. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നതാണ് ശ്വാസകോശ ധമനി. അടുത്ത ചോദ്യം, ഹരിതഗ്രഹപ്രഭാവത്തിന് കാരണമാകുന്നത് എന്താണ്? ഹരിതഗ്രഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്ട് അതിന് കാരണമാകുന്നത് എന്താണ്? പ്രധാനമായിട്ടും എന്താണ് കാരണമായി തീരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ് അതിന് പ്രധാന കാരണം. മെൻഡലീവ് പ്രവചിച്ച മൂലകം ഏത്? മെൻഡലീവ്, മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ, മെൻഡലീവ് പ്രവചിച്ച മൂലകം ഏതാണ്? ഗാലിയം. ഗാലിയമാണ് മെൻഡലീവ് പ്രവചിച്ച മൂലകം. ഗാലിയം. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയുടെ ചരിത്രം ഫാസിൽ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻ എ കണ്ടുപിടുത്ത രീതി, ബി പ്രസംഗ രീതി, സി പ്രൊജക്ട് രീതി, ഡി പ്രശ്നാധിഷ്ഠിത രീതി. ആവർത്തന പട്ടികയുടെ ചരിത്രം ഫാസിൽ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്റെ ശരിയ ഉത്തരം പ്രൊജക്ട് രീതി. ഓർത്തിരിക്കാം, ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ, അതിന്റെ ചരിത്രം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി പ്രൊജക്ട് രീതി ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് കാറ്റഗറി വൺ കാറ്റഗറി ടു പരീക്ഷകളിൽ സയൻസിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.